പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി മാത്രമല്ല, ഈ മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്. അയ്യോ, ഈ എന്നെ ഞാൻ ഇവിടെ ഇറക്കുമതി ചെയ്തതാണെന്നൊക്കെ പറയുന്ന അത് മാപ്പ് പറയണം. സരിന് വോട്ട് കുത്താനാണോ അത് ക്രോസ് വോട്ട് ചെയ്യാനാണോ? മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി വർത്തമാനം പറയൂ. ഒരു വിദ്യാർത്ഥി അപമാനിക്കണോ? എല്ലാരും ഈ സുരേഷ് ഗോപിയാണെന്ന് കരുതരുത്. ആ സുഹൃത്ത് ഒരു ചോദ്യം, കോൺഗ്രസ് സമയത്ത് കോളേജ് തുടങ്ങിയ സമയത്ത് സ്വന്തമായിട്ട് ഒരു ആശുപത്രിയോ കുട്ടികൾക്ക് ഹോസ്റ്റലോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. ഇപ്പൊ 11-ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിലെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു ബസ് പോലും അനുവദിക്കാൻ ഷാഫി പറമ്പൽ എം എൽ എക്ക് സാധിച്ചിട്ടില്ല. അതടക്കം എന്തുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി? അത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പാലക്കാട് ഷാഫി പറമ്പിൽ ഒരു നല്ല വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്ലാൻ ഷാഫി പറമ്പിൽ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഷാഫി പറമ്പിൽ വെച്ച് പുലർത്തിയ പ്ലാനിന്റെ ഭാഗമായി വിക്ടോറിയ കോളേജിലേക്ക് നമ്മൾ ബസ് അനുവദിച്ചു. അതുപോലെ തന്നെ മോയൻ സ്കൂളിന്റെ ഡെവലപ്മെന്റ്, കെ എസ് ആർ ടി സി സഹോദരൻ അടുത്ത രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയി വന്നാൽ മെഡിക്കൽ കോളേജ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ എം എൽ എ ആണ് പറഞ്ഞത് ബസ് അനുവദിക്കുമെന്ന്. അതേപോലെ തന്നെ പ്രിന്റർ, ഞങ്ങൾക്കൊരു പ്രിന്റർ കൊണ്ടുവരാന്ന് പറഞ്ഞു. പ്രിന്റർ പോയിട്ട് പേപ്പർ പോലെ